ഇത്ര ഞങ്ങൾ ആദ്യം പറയാത്തോണ്ടല്ലേ ഞങ്ങൾ അറിഞ്ഞപ്പോയേക്കേ ടൈം വൈകി പോയി, ഞങ്ങൾക്കും ബിറ്റു വണ്ടിനി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് ഇപ്പൊ വിളിച്ചിരുന്നു. പക്ഷെ സോറി എല്ലാരോടും, ഇനി കുറച്ച് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ നമ്മള് കുറച്ചിട്ട് ബിസിയാണ്. പിന്നെ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ നടന്നിട്ടേ ഓണത്തിന്റെ അടി ഫുള്ള് പെൻഡിങ് ആണ്, അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാനുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ബിറ്റ്. എല്ലാവരും കണ്ട് വെള്ളം ഇറക്കിയാൽ മാത്രം മതി. ഇതിൽ കൂടുതലും മിക്സ് ആൻഡ് മാച്ചിൻ്റെ ബിറ്റുകളാണ്. ഇതിലും ഞാൻ എൻ്റെ കയ്യിൽ ഓവറായിട്ട് ക്യാഷ് ഇറക്കാനില്ലായിരുന്നു. ഇപ്രാവശ്യമുള്ള ബിറ്റ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടില്ല. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യവും എടുത്ത ബിറ്റ് ഫുള്ള് ഓരോരുത്തരും എടുത്തിട്ടുണ്ട്. അതൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ എടുപ്പിക്കാനുള്ളവരെ കൊണ്ടൊക്കെ ഏകദേശം എടുപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരാഴ്ച അത് കംപ്ലീറ്റ് ആയതിന് ശേഷമേ വേറെ നോക്കുന്നുള്ളൂ. അപ്പോൾ എക്സ്ട്രാ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് വെച്ചിട്ട് ഞാനൊരു 30 ബിറ്റ് എക്സ്ട്രാ എടുത്തിരുന്നു. അതിപ്പോൾ ഞാൻ നേരത്തെ ഒരു ഷോർട്ട് ഇട്ടപ്പോൾ അതിൽ പറഞ്ഞപ്പോൾ ഉള്ളവരൊക്കെ വന്നിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ കണ്ടിട്ട് ആരും ബിറ്റ് ചോദിക്കണ്ടട്ടാ. പിന്നെ നിങ്ങളൊന്നും ഇപ്പോൾ കാണാനില്ലല്ലോ, വീഡിയോയിലൊന്നും നിങ്ങൾ കമൻറ്റും ഇതൊന്നും കാണില്ല. എല്ലാവരും എന്ത് പറ്റി, എന്നെ പോലെ എല്ലാവരും ബിസി ആയിപ്പോയോ? എക്സാം കാര്യങ്ങളാ, അതും കൂടെ വിചാരിച്ചിട്ടാണ്. മോന് 10-ാം ക്ലാസ്സിലാണ്, ഓനക്കും എക്സാമാണ്. അപ്പോൾ അതും വേണ്ടേ നമ്മൾ നോക്കാൻ? ഞാൻ വീഡിയോ പറയാൻ നിൽക്കുമ്പോക്കിനെ ഓനപ്പുറത്തു നിന്ന് വേറെ ക്ലാസ് വീഡിയോ കാണണമെന്ന് പറഞ്ഞിട്ട് മനുഷ്യ ടൈം ടേബിൾ ചെയ്തെടുക്കാൻ പറഞ്ഞാൽ എത്ര പറഞ്ഞാലും കേൾക്കില്ല. അത് ഫോണിൽ തന്നെ വെക്കണം. എനിക്ക് ക്ലാസ് വെക്കാനായിട്ട് ഞാൻ വേറൊരു ഫോണാക്കിയിക്കാണ്. എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൈം ടേബിൾ നോക്കാൻ കണ്ട് വാങ്ങും, പിന്നെ നോക്കൽ വേറെ ടേബിളാണെന്ന് മാത്രം. നമ്മളൊരു കണ്ണ് ബാക്കിലില്ലാന്ന് കണ്ടാൽ ഓനെ എല്ലാ ടൈപ്പും നടത്തും. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളൊക്കെ പണ്ട് നമ്മളമ്മമാരൊന്ന് അമർത്തി മൂളിയാൽ ചിലപ്പോൾ ഒന്ന് മുള്ളിന്ന് വരും. ഒന്ന് നോക്കിയാൽ ഇപ്പോഴത്തെ മക്കളെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെക്കാട്ടി വലിയ കണ്ണും കണ്ട് നോക്കി പേടിപ്പിച്ചാണ്. ഇവിടെ ചെറിയ രണ്ടാമത്തെ ആളുണ്ട്, പറയാം. സ്കൂളിൽ നിന്ന് വാശി പറഞ്ഞിങ്ങനെ നിങ്ങളെ അമ്മമാർ ആരെങ്കിലുമൊക്കെ അടിക്കുകയാണെങ്കിൽ വന്ന് കംപ്ലയിൻറ്റ് പറയാൻ കളക്ടർക്ക് ഏത്ത് എഴുതിയാൽ മതി പറഞ്ഞിട്ട്. ഇഞ്ഞിൻ്റെ അടിച്ചാൽ ഞാൻ ഏത്ത് എഴുതുന്ന പറഞ്ഞ് ഭീഷണിപ്പെടുത്തിട്ടുണ്ടോ? തമാശക്കാണ് പറയണ്ടെങ്കിലും ഇന്നത്തെ കാലം അതാണ്. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും ഒന്നും പുതിയ കണ്ടാന്നാണ് സിരിയനേക്കാർ. അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ബിറ്റ് എടുത്ത പോലെ ഫീഡ്ബാക്ക് ഒന്നും വന്നിട്ടില്ല കേട്ടോ. നിങ്ങൾ ബിറ്റ് എടുത്താണ്ട് പോയാൽ പോരാ. അതടിച്ച് ഒരുവിധം പേരൊക്കെ അടിച്ചിട്ട് അതിൻ്റെ പിക്കൊക്കെ വാട്സപ്പിൽ ഇട്ടിരുന്നുണ്ട്. അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അതുപോലെ വിറ്റിട്ട് ആയോ റെഡി ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുങ്ങളേ. ഇന്നിപ്പോൾ 5 പേര് ചെമ്മാട് സ്റ്റാൻഡിൽ വന്നേ ഒലിക്കാൻ കൊടുത്തിട്ടുണ്ട്. നമ്മളെ കൊറിയർ ചാർജിൻ്റെ അത്ര ബസ് ചാർജ് വരുന്നില്ല എന്ന് കണ്ടാൽ നിങ്ങൾ വന്നിട്ട് വാങ്ങിക്കൊണ്ടു പോകുമ്പോൾ ഏറ്റവും അതാവും നന്നാവുക. സ്റ്റാൻഡിലേക്ക് ഞാൻ എത്തിച്ചേരും. ഇവിടെ വീട്ടിലേക്ക് വന്നിട്ട് വാങ്ങേണ്ട പരിപാടി പറ്റൂല. എന്താ വെച്ചാൽ നമ്മളെ ഒറ്റയ്ക്കുള്ള വീടല്ല. നമുക്ക് ഉമ്മ അപ്പോൾ എല്ലാവരും ഉണ്ടാവുമ്പോൾ അതിങ്ങനെ കയറി ഇറങ്ങുമ്പോൾ അത് പിന്നെ ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടല്ല. പക്ഷെ എന്നാലും കാരണവന്മാർ പറഞ്ഞാൽ ഒന്ന് ഒരു മുയം നീട്ടി എറിഞ്ഞിടുകയാണ്. ഇപ്പം നല്ല സ്നേഹത്തോടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ നമ്മളായിട്ട് അത് ഇല്ലാതാക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അല്ലാതെ വീട്ടിലേക്ക് വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല. കുറേ പേരെ ഇന്ന് നേരിൽ കണ്ട് നല്ല സന്തോഷമുണ്ട്. ചിലരൊക്കെ അവരുടെ നൈറ്റി കൊണ്ടുപോകുമ്പോൾ അതിലൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കട്ട് ചെയ്തിട്ടൊക്കെ ഓരോന്ന് കട്ട് ചെയ്തിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് അവർക്ക് പിന്നീട് കട്ട് ചെയ്തിട്ട് എല്ലാത്തിനും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, എല്ലാവരും വിചാരിച്ച പോലെ എല്ലാവരുടെ കാര്യങ്ങളും നല്ല റാഹത്തിലാവട്ടെ. നമ്മളതും അതുപോലെ തന്നെ ആവാൻ നിങ്ങളെല്ലാവരും തോരക്കുക. വടുതലേന്നൊരു പൊന്നമ്മ ടീച്ചറെ വിളിച്ചിരുന്നു. ടീച്ചറ് റിട്ടയറൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ടീച്ചറും ടീച്ചർക്ക് ഒരു മോളേ ഉള്ളൂ. വേറെ ആൺകുട്ടികളൊന്നും ഇല്ല. മോള് ഭർത്താവ് ഉപേക്ഷിച്ചിട്ടൊക്കെ വീട്ടിൽ നിൽക്കുകയാണ്. മോളും അമ്മയും കൂടി ആ ടീച്ചറെ ബിസിനസ് പിടിച്ചു കൊടുക്കുക, മോളെ അടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞ് വീഡിയോ കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. നല്ല സക്സസ് ആയിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് ടീച്ചറെ XXL ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിരുന്നു കുറച്ച് ദിവസം മുന്നേ. അതൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. അതൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി എന്ന് പറഞ്ഞ്. അപ്പോൾ ഇന്നും 2-3 ആൾക്കാർ വിളിച്ചു നിങ്ങൾ XXL പറഞ്ഞിരുന്നു. പറഞ്ഞിട്ട് XXL കട്ടിങ് എങ്ങനെയാണ്, അതുപോലെ എംബ്രോയിഡിങ്ങിനൊക്കെ അടിയിലേക്കുള്ളത് മുകളിലേക്കുള്ളത് എങ്ങനെയാണ്, നമ്മളെ പൈപ്പിങ്ങിനൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട്. നിങ്ങൾ ചാനലിലൊന്ന് കയറി വയ്ക്കാൽ മതി, അതൊക്കെ കാണാം. ഞാനിപ്പോൾ ചിലവരൊക്കെ വിളിച്ചിട്ട് അപ്പം വീഡിയോ എടുത്തുതരാൻ പറയണം, അത് നമുക്ക് കഴിയൂല. എന്താ വെച്ചാൽ നമ്മൾ വേറെ ഓരോരോ പണിയിൽ നിൽക്കുമ്പം നമ്മൾ കട്ട് ചെയ്യേണ്ട നേരത്ത് വീഡിയോ എടുക്കാൻ നിന്നാൽ അതും ഇതും കൊള്ളാവും. വീഡിയോ എടുക്കാൻ നിന്നാൽ തന്നെ എൻ്റെ നേരം ഫുള്ളായ്മ പോവും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ആ വീഡിയോ ഇടേണ്ടത്. അപ്പോൾ ആ വീഡിയോ കാണുന്നിട്ട് അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചോ പറഞ്ഞാൽ ഒരുവിധം സംശയമൊക്കെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് തീരും. നിങ്ങൾ കറക്റ്റായിട്ട് അത് കാണാത്തതുകൊണ്ടാണ്. മടിക്കാളാണ് അത് കണ്ടിരിക്കണ നേരം കൊണ്ട് എളുപ്പത്തിൽ ഇത് കഴിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ്. നിങ്ങൾ ആ മടിയും മാറും. ഇങ്ങനെ പഠിച്ചവൻ എല്ലാ മനുഷ്യന്മാർക്കും ഒരേ മാതിരിയാണ്. ബുദ്ധിയും സമയവും
എല്ലാം കൊടുത്തിട്ടുള്ളത്. ചിലവിലത് വേണ്ട മാതിരി ഉപയോഗിക്കും, ചിലവിലത് ചെതല് പിടിച്ചൊരു ഭാഗത്ത് അങ്ങനെ ചളിയും ചേറും നിറച്ച് അങ്ങനെ ഒരു ഭാഗത്തിടും. അപ്പോൾ ആ കൂട്ടത്തിൽ പെടണോ, ചെതല് പിടിച്ചണയിൽ പെടണോ, ഉപയോഗിക്കണമെങ്കിൽ പെടണോ എന്നൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് സ്വന്തം സ്റ്റാൻഡിൽ നിൽക്കണവർക്ക് സമൂഹത്തിലും ഒരേ അഭിമാനം ഉണ്ടാവും, ഒരു വില ഉണ്ടാവും. ഒന്നും ചെയ്യാതെ ഇങ്ങനെ മറ്റുള്ളവരുടെ ആശ്രയത്തിൽ മാത്രം നിൽക്കണവർക്ക് ആ ആശ്രയത്തിൻ്റെ ആ വില ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചിട്ട് ഭർത്താക്കന്മാരുടെ ഇതിൽ എന്താ പറയുക, ആ ഒരു അണ്ടറിൽ നിൽക്കേണ്ടത് തെറ്റാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ഒന്നാഞ്ഞ് ശ്രമിച്ചെന്നാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. എന്നിട്ട് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രമിച്ചിട്ടൊന്നും നടക്കായി അല്ലേ എന്നുള്ളത് മറ്റുള്ളവർക്കെങ്കിലും ബോധിപ്പിക്കുക. ഇനിയിപ്പോൾ അടുത്ത ശനിയാഴ്ച പിറ്റെടുക്കാൻ പോകണില്ല കേട്ടോ. ഇനി ഇനിയിപ്പോൾ അടുത്തതൊക്കെ ആരും പറയണ്ട. അപ്പം തൽക്കാലം അടുത്ത ശനിയാഴ്ച ഞാൻ കുറച്ച് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി പിറ്റത്തെ ശനിയാഴ്ച നോക്കാം എന്ന് ഉദ്ദേശിച്ചത് നാളല്ല, അടുത്ത ശനിയാഴ്ചയില്ല, പിറ്റത്തെ ശനിയാഴ്ച. ആഴ്ച ഇനി ഓലോട് അടുത്ത ആഴ്ച വേണ്ടാന്ന് ഓലോട് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുപോയതൊക്കെ നിങ്ങൾക്കൊന്ന് എന്തായാലും ആദ്യം എടുത്തിരുന്ന പോലെയൊക്കെ അപ്പം രണ്ടാമതും മൂന്നാമതൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു സന്തോഷമാണ്. അപ്പോൾ എന്തായാലും ബിസിനസ് നല്ല രീതിയിൽ നടക്കാതെ വെറുതെ ഓർഡർ ചെയ്യൂലല്ലോ. അതിനുള്ള എന്ത് സംശയങ്ങൾ ചോദിച്ചോളിയും. സംശയങ്ങൾക്കുള്ള പകുതി മുക്കാൽ ഉത്തരങ്ങളൊക്കെ വീഡിയോ ആയിട്ട് തരേണ്ടി. ഇനി കഴിഞ്ഞ ഇതിലിട്ട മാറ്റല്ലാതെ, കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തത് മാതിരിയല്ലാതെ ഷിബ് വെക്കാതെ എംബ്രോയിഡിങ്ങിനൊക്കെ പൈപ്പിങ്ങൊന്നും വെക്കാതെയുള്ളൊരു നൈറ്റിൻ്റെ ഇത് തരാൻ പറഞ്ഞിട്ടുണ്ട് വായക്കാടുള്ള ഷഫ്ന. അപ്പോൾ ഒക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യാം. അതുപോലെ ഒരു മത്സര ചേച്ചി പ്ലീറ്റഡ് നൈറ്റിൻ്റെ കട്ടിങ്ങും അതിൻ്റെ അളവെല്ലാം വിവരിച്ചിട്ടൊരു വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. കുറേ പേര് നമ്മളെ മറിയച്ചേടത്തിൻ്റെ നമ്പർ ചോദിച്ചിട്ട് വിളിച്ചിരുന്നു കേട്ടോ. മറിയച്ചേടച്ചിനെ പരിചയപ്പെടാനാണ്, എറണാകുളത്തുള്ളതെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വീഡിയോയിൽ പറയേണ്ട അവർ പറയാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾ കേട്ടാൽ മതി. അത് നിങ്ങൾക്ക് നിങ്ങൾ അതുപോലുള്ള അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് പറയേണ്ടത്. അപ്പോൾ അത് ആ ആളെ തിരഞ്ഞ് പിടിക്കാൻ, അവർക്ക് വിളിക്കാൻ, അവരുടെ കോണ്ടാക്ട് നമ്പർ ചോദിച്ചിട്ടൊന്നും ആര് വിളിക്കണ്ട കേട്ടോ. മറിയച്ചേടത്തി പറഞ്ഞിട്ടുണ്ട് എൻ്റെ നമ്പർ ആർക്കും കൊടുക്കണ്ട, വീഡിയോ കണ്ടാൽ മതി, നീ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചാൽ മതി കൊച്ചേന്ന് പറഞ്ഞിട്ടുണ്ട്. മറിയച്ചേടത്തിനെ കുറിച്ച് പറഞ്ഞിട്ടൊക്കെ ചിലർ വോയിസ് അയച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മറിയച്ചേടത്തിക്ക് അയച്ചു കൊടുത്ത്. മറിയച്ചേടത്തിക്ക് അതൊക്കെ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഹാപ്പിയാണെങ്കിൽ കൂടെ നമ്മളും ഹാപ്പിയാണ്. അപ്പോൾ മത്സരത്തിന് പോസ്റ്റിൽ പേര് ടീമിൽ നിന്നൊക്കെ വന്നിട്ട് പറഞ്ഞിട്ട് വന്നവരുണ്ട്. മത്സരത്തിന് പേര് കൊടുത്ത പോലത്തൊക്കെ ഞാനൊരു ലിസ്റ്റ് ആക്കിയിട്ട് ഇടുന്നുണ്ട്, എഴുതി എടുക്കുന്നുണ്ട്. ഒരു രണ്ട് മാസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഓൾക്കുള്ള കാര്യങ്ങളൊക്കെ വരിക. അതുവരെ ഒരു ബിസിനസ്സും കാര്യങ്ങളും ഉഷാറാക്കിയാൽ മാത്രം മതി. ഇനി ആരും മത്സരത്തിന് ചേർക്കണില്ല കേട്ടോ. കാരണം ഇനി ചേർന്നിട്ട് കുറേ പേരാകുമ്പോൾ അത് രസമില്ലല്ലോ. എല്ലാ മത്സരം കാണാനും വേണ്ടേ കുറച്ച് ആൾക്കാർ. നമ്മളെ സ്കൂളിലൊക്കെ ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിവലാകുമ്പോൾ എല്ലാ കുട്ടികളും പങ്കെടുത്താലെങ്ങനെ, എല്ലാവരും ഈ പരിപാടിനായാലേ കൈയൊട്ടാൻ ആരുണ്ടാവില്ലേ. അതേമാതിരി ബാക്കിയുള്ളവരൊക്കെ ഇപ്പം എന്ത് ചെയ്യുക, കൈയൊട്ടി കാണ്ട അവിടെ ഇരിക്കുക. എന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം വേറെ ഒരു മത്സരം വരുന്നുണ്ട്, നല്ല സബ്സ്ക്രൈബർക്കുള്ള ഒരു മത്സരം, അതിൽ പങ്കെടുക്കുക. അതിൻ്റെ ശേഷം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നല്ല യൂട്യൂബർക്കുള്ള ഒരു മത്സരമുണ്ട്. അങ്ങനെ നമുക്കിങ്ങനെ മത്സരം മടിമുടിയൊക്കെ ആയിട്ട് പോവാം. പക്ഷേ നിങ്ങളാരും കാണില്ല, നിങ്ങളായാലും ഭയങ്കര സങ്കടമുണ്ട്. നിങ്ങളൊക്കെ അങ്ങനെ താത്താറുണ്ട്. ഇപ്പോൾ ആരും കാണില്ലല്ലോ. എല്ലാവരും അങ്ങോട്ട് പോയി ഓണപ്പൂട്ടിൻ്റെ മുന്നേ തന്നെ എല്ലാവരും പേരും കൂടിയൊക്കെ പൂട്ടി വിരുന്നോയാ. ഇനി മിക്സ് ആൻഡ് മാക്സ് മാച്ച് നൈറ്റ് എന്തിനാ, എന്താ ചെയ്യുക, എന്താ സംഭവം എന്ന് ചോദിച്ചോലുണ്ട്. അത് ഇത്രയേ ഉള്ളൂ, രണ്ട് കളറുള്ള ബിറ്റാണ് വരിക. ഇപ്പോൾ എക്സാമ്പിൾ പറയണമെങ്കിൽ സർഫ് കളറും ആ ബ്ലാക്കും മിക്സ് ആൻഡ് മാച്ചിൽ പെട്ടതാണ്. അതിൽ ആ ബ്ലാക്ക് എന്ത് ചെയ്യുക, ബ്ലാക്കിൻ്റെ കൈയും കഴുത്തും ആ സർഫ് കളറ് കൊടുക്കുക. സർഫ് കളറിന് ബ്ലാക്ക് കൈയും കഴുത്തും കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആക്കിയിട്ട് അടിക്കുക. അതല്ലെങ്കിൽ നടുഭാഗത്ത് ഇങ്ങനെ അതിൻ്റെ പീസ് കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഫ്രണ്ടിൽ രണ്ട് പീസ് പകുതി കൊടുത്തിട്ട് അങ്ങനെയും അടിക്കുക. അപ്പം ഇനി അടുത്ത വീഡിയോസായിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. കൂട്ടത്തിൽ നമ്മളെ ഈ ചാനൽ സബ് ചെയ്യാതെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേട്ടോ. എന്നിട്ട് നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓ ടാറ്റാ, ബൈ ബൈ, സി യു.